ഭൂതത്താൻകെട്ട് വടാട്ടുപാറ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തീരുമാനമായി. വനംഭൂമി കയ്യേറുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നേരത്തെ നിർമ്മാണ ജോലികൾ നിർത്തിവച്ചത്. എസ്റ്റിമേറ്റ് പ്രകാരം തന്നെ റോഡിന്റെ നവീകരണം പൂർത്തീകരിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. ഭൂതത്താൻകെട്ട് വടാട്ടുപാറ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് വനം വകുപ്പ് ഇടംകോലിട്ടത്. ടാറിങ്ങിന്റെ ഇരുവശത്തും കോൺക്രീറ്റിംഗ് നടത്തുന്നതിനായി വനംഭൂമി കയ്യേറുന്നുവെന്ന പരാതി ലഭിച്ചുവെന്ന കാരണമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്. വനം വകുപ്പിന്റെ വാദം തള്ളിക്കളഞ്ഞാണ് നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ എസ്റ്റിമേറ്റ് പ്രകാരം തന്നെ നിർമ്മാണ ജോലികൾ നടത്തുമെന്ന് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ആന്റണി ജോൺ MLA അറിയിച്ചു. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ചില അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ഒട്ടേറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വടാട്ടുപാറ മേഖലയിലേക്കുള്ള പ്രധാന ഒരു ഏകയാത്രാമാർഗം എന്ന് പറയാൻ കഴിയുന്ന ഈ റോഡ് 5.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് BMDC നിലവാരത്തിൽ ആധുനിക നിലവാരത്തിൽ നവീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ നവീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫോറസ്റ്റ് കടന്നു പോകുന്ന മേഖലയിൽ പലപ്പോഴും രണ്ട് സൈഡും വലിയ കട്ടിങ് വരുന്നത് കൊണ്ടും വാഹനങ്ങൾക്ക് പലപ്പോഴും സൈഡ് കൊടുക്കാൻ വീതി ഉൾപ്പെടെ ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ആക്സിഡൻ്റ് ഉൾപ്പെടെയുള്ള അത്തരം അപകട സാധ്യതകൾ ഈ പ്രദേശത്ത് നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം പലപ്പോഴും ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന പല മേഖലയുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് BMBC ടാറിങ്ങിന് ശേഷം രണ്ട് സൈഡും കോൺക്രീറ്റ് ഒരു സംരക്ഷണ കവചം തീർക്കുന്ന നിലയിലുള്ള ഒരു നിർമ്മാണം കൂടി നടത്തണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലീനിങ് ആരംഭിച്ച ഘട്ടത്തിലാണ് വനംവകുപ്പ് ചില തടസ്സവാദങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ ആ കാര്യം DFO ഉൾപ്പെടെ ഇന്ന് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു. നമ്മൾ നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ 5.5 മീറ്റർ വരുന്ന വീതിയിൽ ടാറിങ്ങും കോൺക്രീറ്റും അടക്കം ചെയ്തുകൊണ്ടുള്ള നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. DFO രവികുമാർ മീണ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരായ ജെയ്സൺ മാത്യു, VP സിൻഡോ, CV വിനോദ് കുമാർ, MS അരുൺ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK രാമചന്ദ്രൻ, PK പോലോസ്, KM വിനോദ്, AB ശിവൻ, NR രജീഷ് എന്നിവരാണ് MLAക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തത്. റോഡ് നവീകരണം തടസ്സപ്പെടുന്ന വിധത്തിൽ പരാതി നൽകിയത് ആരെന്ന് വെളിപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നാണ് അറിയുന്നത്. KCV ന്യൂസ്, ഭൂതത്താൻകെട്ട്.